യെസ്. അപ്പം വ്യക്തമായ വിശകലനമായിരുന്നു അല്ലെ രഞ്ജിത് രാമചന്ദ്രന്റേത്. താങ്ക് യു രഞ്ജിത്ത്, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും നമുക്ക് പത്രവിശേഷങ്ങളൊക്കെ അറിഞ്ഞുകൂടി നമുക്ക് ഒരുപാട് വാർത്തകൾ നോക്കാനുണ്ട്. ആ വാർത്തകളിലേക്ക് പോയാലോ. തീർച്ചയായും നമ്മൾ പോകുന്നത് മറ്റൊരു കൂട്ടായ്മയുടെ വാർത്തയിലേക്കാണ്. പോസ്റ്റർ, സിനിമാ പോസ്റ്റർ ഡിസൈനിങ് രംഗത്ത് വ്യത്യസ്തമാവുകയാണ് ഒരു കൂട്ടായ്മ. മലയാളത്തിലും ബോളിവുഡിലും അടക്കം നിരവധി സിനിമകളുടെ പോസ്റ്റർ ഈ യുവാക്കളുടെ കൂട്ടായ്മ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കോവിഡ് കാലത്ത് അവർ യാദൃശ്ചികമായി ഒത്തുചേർന്ന ഒരു സംഘമാണ് പിന്നീട് ഇത്തരം പോസ്റ്റർ ഡിസൈനിങ് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അവരുടെ വാർത്ത കേൾക്കാം. ഒരു സിനിമയിലേക്ക് പ്രേക്ഷകനെ ആദ്യം ക്ഷണിക്കുന്നത് അതിന്റെ പോസ്റ്ററുകളാണ്. നവമാധ്യമങ്ങളിലൂടെയുള്ള വിപ്ലവമാണ് ഇന്ന് സിനിമാ പോസ്റ്ററുകൾ. പക്ഷെ അതിന് സിനിമ മാത്രം നിറയുന്ന ചിന്തയും ചർച്ചയും സർഗാത്മകതയും വേണം. അവിടെയാണ് എസ്തെറ്റിക് കുഞ്ഞമ്മ എന്നറിയപ്പെടുന്ന ഈ ചെറുപ്പക്കാരുടെ സംഘത്തിന്റെ പ്രസക്തി. ഒരു കോവിഡ് കാലത്താണ് നവമാധ്യമങ്ങളിലൂടെ ഇവർ പരിചയപ്പെടുന്നത്. ഇന്നിപ്പോൾ 40-ൽ ചിത്രങ്ങളായി. നമ്മൾ മീറ്റ് ചെയ്യുന്നത് തന്നെ ഭയങ്കര രസകരമായിട്ടാണ്. അതായത് നമ്മൾ ആദ്യ കാലത്തൊന്നും നമ്മൾ പരസ്പരം കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല. ഓൺലൈനിലാണ് കാണുന്നതും സംസാരിക്കുന്നതും എല്ലാം. ആ സമയം തന്നെ നമ്മൾ ഒന്ന് രണ്ട് പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നവമാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട ഈ നാൽവർ സംഘമാണ് പലയിടങ്ങളിൽ നിന്ന് രൂപകൽപ്പനയിൽ പങ്കെടുക്കുന്നവരെ നിയന്ത്രിക്കുന്നത്. ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിന്റെ ആവേശം എല്ലാവരിലുമുണ്ട്. ആദ്യം ഭയങ്കര പേടിയായിരുന്നു, നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ, സെർവ് ചെയ്യാൻ പറ്റുമോ എന്ന്. പിന്നെ പയ്യെ പയ്യെ എല്ലാവരോട്ട് മിങ്കിൾ ചെയ്ത് വന്നപ്പോൾ ഓക്കെ ആയി. പിന്നെ ഇപ്പം ഇവിടെ പോയി ഒരുമിച്ചായിരിക്കും കഥകൾ പറയുന്നത്, ഒരുമിച്ച് അങ്ങനെ വർക്ക് ചെയ്ത് ഓക്കെ ആയി. ഫാൻ മെയ്ഡ് പോസ്റ്ററുകളായിരുന്നു തുടക്കം. പിന്നീട് വെയിൽ എന്ന സിനിമയിൽ അവസരം, കുറുപ്പ്, തങ്കം, കൊറോണ പേപ്പേഴ്സ്, കണ്ണൂർ സ്കോഡ, ബസൂക്ക തുടങ്ങി നിരവധി മലയാള ചിത്രങ്ങൾ. അത് നീണ്ടുപോകുന്നു. ബോളിവുഡിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലുമായി അവസരങ്ങൾ എസ്തെറ്റിക് കുഞ്ഞമ്മയ്ക്ക് തിരക്കേറുകയാണ്. News 18, Kochi. Yes.